ഹായ് എല്ലാവർക്കും നമസ്കാരം വേണോ ഗുഡ് മോർണിംഗ് വേണോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമ്മൾ നമ്മുടെ ഒരു പുതിയൊരു വ്ളോഗ് ആയിട്ട് എത്തിയിരിക്കുകയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോന്റെ പ്രത്യേകത നിനക്ക് അറിയോ അറിയോ എക്സാം കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞിട്ട് അത് വേറെ അതല്ലാണ്ട് നിനക്ക് വേറെ എന്തെങ്കിലും അറിയോ എടാ ഇന്നത്തെ വീഡിയോന്റെ പ്രത്യേകത ഒന്നുമില്ലടാ എടാ ഇന്നത്തെ വീഡിയോന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇന്ന് നമ്മള് ഡെയിലി വീഡിയോ ഇടാൻ പോവാണ് എന്താണെന്ന് അറിയത്തില്ല ഡെയിലി എന്ന് പറഞ്ഞാൽ നാളെ രാവിലെ ആവുമ്പോ എഴുന്നേറ്റ് നോക്കുമ്പോ എന്ത് ഒന്നും ചെയ്യാൻ തോന്നില്ല നമ്മള് ഭയങ്കര റൈഡിംഗ് ആണ് റൈഡർ ഉണ്ടോ ഇവന് ഇവനൊരു തമാശയാണോ കോമഡി ആണോ എന്താ അറിയത്തില്ല അവനൊരു ഗ്ലൗസ് ഉണ്ട് അത് കാണണ്ട പറഞ്ഞിട്ടേ ഒളിപ്പിച്ച് വെച്ചേക്കായിരുന്നു കണ്ടോ 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 കയ്യിരിപ്പില്ല അവൻ ഇട്ടതാണ് ഇപ്പൊ വീഡിയോ എടുക്കാന്ന് പറഞ്ഞപ്പോ തെണ്ടിയത് മാറ്റി വെച്ച് നീ ഇത് വളച്ചോ അപ്പൊ ഇപ്പൊ എന്തായാലും വെളിച്ചൊന്നുമില്ല നമ്മുടെ ഏരിയ കണ്ടോ ഇപ്പൊ വേറെ എന്തോ സർട്ടിഫിക്കറ്റ് ഞങ്ങൾ കാണിച്ചിടാം എടാ അവന്റെ പേപ്പർ എടുക്കടാ എന്തിനുള്ള പേപ്പർ അങ്ങ് കാണിച്ചു കൊടുക്കടോ അതെ നീ ചായ തന്നില്ല പിന്നെ എടാ ഇവനെ അറിഞ്ഞുകൊണ്ട് നമ്മളവിടെ അങ്ങോട്ട് ആക്കിയതടാ അത് എന്തായാലും മനസാക്ഷി ഉണ്ടോടാ എടാ നീ നീ ചോദിച്ചു വരടാ ഒരു ദിവസം ഈ തന്ത്രേ മറ്റേ സിനിമ കേട്ടല്ലേ ഈ ചേരി നിനക്കെന്നാ ഹെഡ്സെറ്റ് വരടാ കൊണ്ടോ ആര് കാണിച്ചില്ല വയർഡാക്കി വയർലെസ് ഭയങ്കര സ്ലോ ഇപ്പൊ വയർഡാക്കിയാ അതിനും എളുപ്പല്ലേ എന്താ നമുക്ക് അവിടെ എപ്പോഴും എത്തണ്ടേ അതിന് അതിന് നിനക്ക് അങ്ങനെ അറിയാം ഞാൻ ഇത്രാവശ്യം പോയിട്ടുണ്ട് 10-12 പ്രാവശ്യം പോയിട്ടുണ്ട് എവിടെ ഇല്ല അവരങ്ങനെയല്ല പറഞ്ഞേ അല്ലേ അയ്യോ അതെങ്ങനെ അത് നിനക്ക് എങ്ങനെ ചോദിച്ചപ്പോ നീ പറഞ്ഞ നീ 15 ചടം പോയിട്ട് ലിവറൂരി ഊരടാ നീ വിളിക്കിരിക്കാന റെക്കോർഡ് റെക്കോർഡാ ഇന്ന ഇന്നലെ നീ എന്താ പറഞ്ഞേ എവിടെ പോ നീ കോഴിക്കോട് പോകുന്ന എന്തിനാ ചോദിച്ചു എന്താ പറഞ്ഞേ പറയടാ ഇപ്പൊ നീ തരണി പറടാ കടലെ മണൽ പച്ച അല്ല അവിടെ എന്തായിരുന്നു പറഞ്ഞേ എന്തായിരുന്നു ബീച്ചിന്റെ സൈഡിൽ വിളിക്കിരിക്കാ അവന്റെ വീട്ടില് ബാത്റൂമിലാണ് ഗൈസ് പറയുന്നത് ആരെങ്കിലും ഉണ്ടെങ്കിൽ സഹായിക്കും ഷെയ്പ്പായിട്ടോ ആ നീ നിനക്ക് വേണമെങ്കിൽ അതിന് പോകേണ്ടി വരും നല്ല പൈസയും കിട്ടും കിണറ് കുഴിക്കാൻ നല്ല പൈസ കിട്ടൂലേ പിന്നെ എത്ര അടി ഞാൻ അടി കൊടുത്താ മതി അവിടെ എടാ നിങ്ങളെ വിശ്വസിക്കാൻ പറ്റില്ലടാ നമ്മളെ കോഴിക്കോട് പറഞ്ഞിട്ട് അപ്പുറത്തെ അമ്പലത്തിലെ മലവരെ പോയിട്ട് പക്ഷെ നിങ്ങൾ നീ രാവിലെ വിളിച്ചില്ലേ അപ്പൊ എനിക്ക് ഉറപ്പായിരുന്നു എന്തെങ്കിലും പറ്റിക്കല്ല അല്ലെങ്കിൽ എന്നെ എന്നെ പറ്റിക്കാൻ വേണ്ടി നിങ്ങൾ രാവിലെ ഒന്നും എഴുന്നേറ്റ് എന്നെ വിളിക്കൊന്നുമില്ലല്ലോ വിളിക്കുന്ന ഒരു ടീം അയ്യോ പിന്നെ നോക്കിയപ്പോ സഫാന് ശേഷം വിളിക്കണ്ട് ആ ശരിയായിരിക്കും മറ്റേ ഗട്ടറിൽ വീഴുമ്പോ പാടുന്ന പൈസ ഒക്കെ ഓടിപ്പോണ് പെട്രോൾ 20 രൂപയോ ഇത് ആരൊക്കെ എടുക്കുക എന്റെ മോനെ വണ്ടിയിൽ എ സി ഉണ്ട് ഗോയ്സ് ഫോക്കസ് ആവുന്നില്ല ഫോക്കസിന് പോലും വേണ്ട എ സി ഫാൻസ് ഒക്കെ നിന്നെ അന്വേഷിക്കുന്നുണ്ട് കേട്ടോ ഫാൻസ് ഫാൻസ് സഫാന നിന്നെ കാര്യം കാര്യം ഫാൻസ് ഒക്കെ കണ്ട എങ്ങനെടാ പക്ഷെ കാണിക്കാൻ പറ്റില്ല എടാ എനിക്ക് പറ്റിയാണ് ഞാൻ ഓപ്പറേഷൻ ചെയ്തിട്ട് അവര് നോക്കുമ്പോ ഞാനും വരാം ചെക്ക് ചെയ്തായിരുന്നു ഞാനും വേണമെങ്കിൽ വരാം ഫേമസ് ആക്കി തരടാ ഇവിടെ ഫോൺ യൂസ് ചെയ്യാനുണ്ട് ഇല്ലേ അയച്ചപ്പത്തിന്റെ കാര്യം എന്നറിയോ 1-0 നല്ല രസല്ലേ കാണാൻ ഈ 10 കണക്കം തരാം ഇവിടെ തട്ടുണ്ട് പോ
ആണോ അവൻ അജ്മി അജ്മി പുട്ടുപൊടിയുടെ ഷോറൂം നമ്മുടെ ശരത്തെന്ന നമുക്ക് കാണിച്ചു തരും. ഷോറൂം ആണോ പറഞ്ഞത്? എന്നാ ഗോഡൗൺ. ഓക്കെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഞാൻ പെട്ടെന്ന് തിരിച്ചിങ്ങനത്ത് കടക്കുകയും ചെയ്തു, വണ്ടി തിരിക്കുകയും ചെയ്തു. അതുകൊണ്ട് ചെറുതായിട്ടേ പറ്റില്ല ആ വണ്ടിക്ക്. നമ്മുടെ വണ്ടിക്ക് ഒന്നും പറ്റില്ല. ഇതല്ല നമ്മുടെ വണ്ടി പോലെ കയറിയ വണ്ടി മൊട്ടത്തോടിങ്ങനെ കീറുകളയും. ഇവിടുത്തെ പാടാ അവരെ പ്രശ്നമല്ലേ, അവരെ പ്രശ്നമല്ലേ. അതുകൊണ്ട് കോമ്പൻസേഷൻ ഒന്നും വേണ്ട. ചെറിയൊരു പൊട്ട് വന്നു, പറഞ്ഞു അതിനെ നീ തരണം. പറഞ്ഞ പോടാ ദേഷ്യം വന്നു. അവരൊന്ന് ഇങ്ങോട്ട് കയറ്റി തരാ. റോങ് സൈഡ് തന്നെയാ? റോങ് സൈഡ് അല്ല, ഫ്രണ്ടിൽ പോകുന്നതാണ്ടി. ഒറ്റ ബ്രേക്ക് എടുത്താൽ അപ്പുറത്തേക്ക്. ഓ അങ്ങനെ. ഇങ്ങനെ പോകുമ്പോ ഇങ്ങനെ പോയിട്ട് ഒറ്റ ബ്രേക്ക് എടുത്തു ആളെ കണ്ടപ്പോ നിർത്തി സംസാരിച്ചോ? എന്റെ മോൻ അവൻ നമ്പർ ഒരു ഓർമ്മ ഉണ്ടല്ലോ. മറക്കണോ? എന്താ ഞാൻ മറക്കണ്ടേ? നിന്റെ മാസ്ക് മാത്രം കാണുന്നുണ്ട്. എടാ നിനക്ക് കൊറേ കഥ ഉണ്ട് കേക്കട്ടെ. നീയാണ് ഓടിച്ചേ? അപ്പൊ ഓർക്കുന്നില്ല ഇയാൾ കേറുന്നത്. ആ കാർ എത്തുന്ന വഴി കണ്ടോ എന്ന് അച്ഛൻ പറഞ്ഞു. കാറിന് ശ്രദ്ധിച്ചു, അതുകൊണ്ടാണ് ഞാൻ ഡ്രൈവർ. എക്സ്പീരിയൻസ്ഡ് ഡ്രൈവർ. 12 പേര് ഞാൻ മെഡിക്കൽ കോളേജിൽ മാത്രം പോയി. എന്തിനാ ആക്സിഡന്റ്? ഇത് കാണിക്കാൻ വേണ്ടി. അത്ര വലിയ മാരകമായ അസുഖമാണ് നിനക്ക്. എപ്പിടപ്പി എന്താ? മനസ്സിലല്ലേ പിള്ളേ? അപ്പൊ ഗൈസ് ഞങ്ങൾ ചോര ഇറങ്ങുകയാണ്. ഇപ്പോ ഇറങ്ങി തുടങ്ങിയിട്ടേ ഉള്ളൂ. നമുക്ക് താഴെ കുറച്ചും കൂടി എത്തിയിട്ട് ബാക്കി സെറ്റപ്പ് ഇറങ്ങോ. ഇറങ്ങും ചേട്ടാ, എന്ത് വരുമോ? സ്റ്റിക്കർ അടച്ചോളാണ്. നല്ല രസണ്ടോ? ലാസ്റ്റ് അവിടെ പോകണം. നീ വരിക ഓടിച്ചാൽ മതി, ഞാൻ എടുത്തോളാം. Thank you.
ഇതാണ് നമ്മളെ വ്ലോഗർ മച്ചാൻ. പേര് പേരെന്ത്രോയിഡ് ആൻഡ്രോയിഡ് വിഞ്ഞപ്പൻ. ശരത് പല ബോസിലും കേട്ടെ, ഇങ്ങനെ നിനക്ക് നാണോ? നീ ഉള്ളിലൊന്നുമില്ല, ഷർട്ട് ഇല്ല, ഓ എല്ലാം കണ്ടിട്ട് വന്നേ. പിന്നെ അവനെ നോക്കി എടാ, സത്യം ഒരു സത്യം. ഫോട്ടോ എടുക്കാനുള്ള പാട് ഗൈസ്. ചെറുതായിട്ട് നീ ചവയ്ക്കുന്ന സൂം ആക്കിണ്ട്. നമ്മള് ചുരത്തിന്റെ താഴെ എത്തിയേക്കാണ്. ഞാൻ ഫോട്ടോ തരത്തില്ല, ഞാൻ അമ്മമാർക്ക് ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുത്ത് വെക്കുക. നമ്മൾ പോകുന്ന എന്തിനാ വെച്ച് കഴിഞ്ഞാൽ, അത് പറയാൻ മറന്നു, നമ്മൾ ശരത്തിൻ്റെ ഹോസ്പിറ്റലിൽ പോവാണ്. ശരത്തിന് ഒരു ഹോസ്പിറ്റൽ കേസ് ഉണ്ട്, അപ്പോൾ അതിനു വേണ്ടി പോകുന്നതാണ്. അപ്പോൾ ഇന്നലെ അമ്മമാർ വൈകുന്നേരം രാത്രി ആയപ്പോഴാണ് എടുത്ത് പറഞ്ഞത്. അപ്പോൾ എനിക്കൊരു വിശ്വാസമില്ല, കാരണം അമ്മമാർ ചില സമയത്ത് പറ്റിക്കും. പ്രത്യേകിച്ച് സഫാനും കൂടി എന്ന് പറഞ്ഞപ്പോഴേ, ബൈക്കിൽ പോകുമെന്ന് പറഞ്ഞപ്പോൾ നീ എങ്ങനെ ഇത്, അപ്പോൾ എനിക്ക് ഡൗട്ട് തോന്നി. അപ്പോൾ പിന്നെ രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയതാണ്. രാവിലെ 5 മണി ആയപ്പോഴത്തേക്കും ഇറങ്ങി, 5, 5:30 ആയപ്പോൾ ഇറങ്ങി, 4:30 ആയപ്പോൾ അമ്മമാർ വിളിച്ച് റെഡിയായി, പിന്നെ ഇറങ്ങി. പിന്നെ ഇനിയിപ്പോൾ അങ്ങോട്ട് പോകണം. അപ്പോൾ നമുക്ക് ഇനി കുറച്ച് താഴെ എത്തിയിട്ട് കാണാം. ബൈ. നമ്മളെ സഫ ഒന്ന് നൈസായിട്ട് കഴിപ്പിച്ച് പറ്റിച്ച്. അവൻ പറഞ്ഞ, അവനെ ഒഴിക്കാൻ പറഞ്ഞിട്ട് അവൻ പറ്റിച്ച് എന്നിട്ട് തിരിച്ച് വെച്ചിട്ട് കൊടുത്തു. ചോരല്ലേ, ചോരല്ലേ എന്ന് പറഞ്ഞ പേടി. കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാന്നൊക്കെ പറയുന്നുണ്ട്. ഇടിച്ചിടിച്ച് വന്നപ്പോ ഓരോരുത്തരും വീട് കാണാം. ഈ വീട്ടിലേക്ക് എങ്ങനെ കയറി പോവാണ്ടോ? ആദ്യം കൊന്നായിരുന്നു, ഇപ്പൊ ഇടിച്ചു പൊടിച്ച് ലെവലാക്കിയതാ. ഞാൻ കാണിച്ചരാം, ഇവിടെ വീട് നോക്കോട്ടോ. ഈ വീട്ടിലേക്ക് എങ്ങനെയാ കയറി പോവാ? വീടൊക്കെ പൊടിഞ്ഞ വീട്ടിലേക്ക്. ഒന്നും പറയാനല്ലേ, രാവിലത്തെ എനർജി ഞാൻ പറഞ്ഞില്ല, ഒരു ദിവസം ചിലപ്പോ പിറ്റേ ദിവസം എല്ലാം ഷർട്ടൊന്നിട്ടോട്ടെ മാറ്റി. അപ്പൊ നമ്മള് എന്താണ്, അതാ മാറ്റിക്കോളും. നമ്മള് ഇവിടെ പാർക്കിങ്ങിൽ വന്നിക്കാണ്. 20 രൂപ നമ്മള് കൊടുത്തു, 20 രൂപ കൊടുത്തു. ട്രെയിനിന്റെ ടിക്കറ്റ് ടിക്കറ്റ് ഇവർക്ക് സ്വന്തം ഒരു സ്ഥലമൊന്നും ഇല്ല, എന്നിട്ട് ഈ റോഡ് സൈഡിൽ പാർക്ക് ചെയ്യുന്നതിന് പൈസ 20 രൂപ. അപ്പൊ 20 രൂപ കൊടുത്തു. ഞാൻ ചമ്പരൊക്കെ വേണ്ടി ചമ്പരും. ഇനി ഡോക്ടറെ കാണാം, അവിടെയാണ് ഈ ഒടുക്കത്ത് ക്യൂ ആ. ഞാൻ ജസ്റ്റ് ചെറുതായിട്ട് അവിടെ കണ്ടിട്ടുണ്ടാവും ഒടുക്കത്ത് ക്യൂ എന്ന് വെച്ചാൽ ഒടുക്കത്ത് ക്യൂ. അപ്പോൾ ഇനി ഇവൻ പോയി ക്യൂ നിൽക്കും, ഞങ്ങളുടെ വായ നോക്കിക്കും. അവന് ഡോക്ടറെ കാണെങ്കിൽ അവൻ ക്യൂ നിൽക്കണം. അതല്ല ഞാൻ സഫു, ഇത്രയും ആൾക്കാരില്ലേ, ഇത്രയും ആൾക്കാരെ നോക്കാൻ ഒരു ഡോക്ടർ ഉണ്ടാവും? ഒരു ഡോക്ടർ അല്ലല്ലോ, കുറേ ഉണ്ടായിരുന്നു. ഓരോ ഡിപ്പാർട്ട്മെന്റ് ബത്തേരി അവിടെ പോയാൽ തന്നെ 40 രൂപ പറയാടാ. പറയത്തില്ല,
സാറാ ഫോട്ടോ എടുത്ത് നോക്കാനാ കട്ടാവും. നീ അവിടെ കേറുമ്പോ ഞങ്ങൾ എന്ത് ചെയ്യും? വിളിച്ചാ മതി. അപ്പൊ നീ അവിടെ ഇരിക്കല്ലേ? ഈടെ പൊളിസ് പെട്രോളോ? പെട്രോൾ അടിച്ചാലും നീ വന്നപ്പോ 35 വയസ്സ് ലഭിക്കായിരുന്നു. പെട്രോൾ ഇല്ല, ഞാൻ ഡീസൽ അടിച്ചു. വല്ലാത്ത കസ്റ്റമർ സാർ. ഡോക്ടർ വന്നു കഴിഞ്ഞാൽ ഡോക്ടറെ തന്നെ ഞാൻ പറഞ്ഞു ഗോപീന്റെ കാണിക്കുന്ന ഒരു കാര്യമില്ല, ഞാൻ തന്നെ കാണിക്കുന്നതൊക്കെ പറഞ്ഞപ്പോൾ ഡോക്ടറിനോട് ചോദിച്ചു. എന്താ വേണ്ടത്? ചപ്പാത്തി പൊറോട്ട മസാല ദോശ. റെഡി സാധനം പൊറോട്ട മസാല ദോശ. അത് ഒരു അത് സാധാരണ ഈ എന്താ പറയുക, ബീഫ് ഫ്രൈ ഒക്കെ ഉണ്ടോ? അല്ല, അതിൻ്റെ ഉള്ളിൽ കേക്ക്, മുട്ടയില്ലേ, ആ വെള്ളം കാണുന്ന മുട്ടയാണ്. ഒരു മുട്ടയൊന്നും ഉണ്ടാവില്ല. ഒരു മുട്ട ആറെണ്ണാക്കിയിട്ട് 3 പീസ് മേലെ വെക്കും. എന്ത് ക്യാരറ്റ് ആണ് സാധനം? ഇവിടെ മറ്റേ ഇതില്ലേ ബർഗർ ഇല്ലേ, അതേ സാധനം. എനിക്കറിയില്ലായിരുന്നു. എടാ നീ അതിനും എന്താ സാധനം? എന്റെ മോനെ, ഞാൻ പിന്നെ എന്താ കാലും കൊണ്ട് അടയ്ക്കണോ? നമ്മുടെ പൊറോട്ട അടിക്കണം. പൊറോട്ട ചായ കുടിക്കാൻ പറ്റുമെന്ന് തോന്നിയാണ്. പൊറോട്ട കഴിച്ച് സന്തോഷം ആയിട്ടില്ല, അപ്പൊ പൊറോട്ട കഴിച്ചിരിക്കുക. എന്തുവാടാ കൊറോണ വരൂട, നാണോ മാനോ ഇല്ലാത്ത. ചേർത്ത് അപ്പോൾ നമ്മൾ ഇപ്പോൾ 12:30 ഉച്ചയായി. നമ്മൾ 8:30 ഇവിടെ എത്തിയത്. 8:30 എത്തിയിട്ട് പിന്നെ നമ്മൾ നേരെ അതിൻ്റെ ഉള്ളിൽ കയറി. ഉള്ളിൽ കയറിയപ്പോൾ ഡോക്ടറില്ല, ഡോക്ടറില്ല. അപ്പോൾ ഡോക്ടറില്ലാത്തതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം പിന്നെ ചായ കുടിക്കാൻ പോയി. ചായ കുടിച്ച് പിന്നെ ഒരു 12:00 പിന്നെ ഒരു 10:00 ആയപ്പോൾ ഒരു ഡോക്ടർ വന്നു. 10:00 ഡോക്ടറിൻ്റെ അടുത്ത് കയറി. അത് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ കുറേ നേരം വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഡോക്ടറെ കാണിച്ച്. അത് കഴിഞ്ഞ് നേരെ ബ്ലഡ് എടുക്കാൻ പോയിട്ട് പിന്നെ എന്ത് ചെയ്തേ? ബ്ലഡ് എടുക്കാൻ പോയി, പിന്നെ എൻ്റർ ചെയ്തേ. പിന്നെ എക്സ്റേ എടുക്കാൻ പോയി. എക്സ്റേ എടുക്കാൻ പോയപ്പോൾ അവരാദ്യം രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞു. രജിസ്ട്രേഷൻ കഴിഞ്ഞ് പിന്നെ അപ്പുറത്തോട്ട് പോയി, പിന്നെ അപ്പുറത്തോട്ട് പോയി, പിന്നെ ഇപ്പുറത്തോട്ട് പോകാൻ പറഞ്ഞു. അങ്ങോട്ട് പോയിട്ട് ലാസ്റ്റിൽ എക്സ്റേ റൂമിലോട്ട് പോയി. എക്സ്റേ എടുത്ത് പിന്നെ വേറെ എന്തോ ER എന്തോ സാധനം ഉണ്ടായിരുന്നു, അത് ചെയ്യാൻ പോയി. അത് ചെയ്യാൻ പോയിട്ട് അതും ചെയ്ത് ടെസ്റ്റ് എടുത്തു വന്നു. ഇനിയിപ്പോൾ ഇവന് വേറെന്തോ ടെസ്റ്റേ ഉള്ളൂ. അത് ഇനിയിപ്പോൾ അവിടെ നിന്ന് എന്തോ എനിക്ക് ഇത്ര ടെസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ. ഇത്ര ടെസ്റ്റ് ഇല്ല. ലാസ്റ്റ് ഇനി എന്താ മറ്റേ സാധനം എന്തായിരുന്നു? ECG. ECG അവൻ ഇനി അടുത്ത ഓപ്പറേഷന് വരുമ്പോൾ മതി എന്നാണ് പറഞ്ഞത്. എന്റെ എല്ലാ ഡീറ്റെയിലും അറിയാലോ. എല്ലാം ഓടി സേവ് ചെയ്ത് വെച്ചോട്ടോ. ആടാ അടുത്ത പ്രാവശ്യം വരുമ്പോൾ തലയിറങ്ങി വീണു. പക്ഷെ അത് വീഡിയോ എടുക്കാൻ പറ്റില്ല. പുളുവല്ല സത്യം. അപ്പോ സഫ്വാനൊരു കൊതി അവന് മുമ്പിൽ ഇരിക്കണത്. അപ്പൊ അവനെ മുമ്പിൽ കയറ്റിട്ട് ഞാൻ അല്ലല്ല മെഡിക്കൽ കോളേജിന് മുമ്പിൽ ഞാൻ അത് ശരിയാണോ?
ഓവൻ ആ കഴിയുന്ന ബീച്ചാണ് എന്റെ പൊന്നെ സഫാനേ ഞാൻ മാപ്പ് നോക്കിക്കോളാം എനിക്ക് ഓർമ്മയില്ല അതാ പറഞ്ഞു ഞാൻ മറ്റേ അരി കൂടെ നോക്കിയ അപ്പൊ ഞാൻ നോക്കുമ്പോ നമ്മൾ ആ മുമ്പിൽ കേറിയൊന്നില്ല നേരെ മുമ്പോട്ടില്ല വഴി തിരിയണോ എടാ എന്താണോ ഇനി കാണുന്ന ഫസ്റ്റത്തെ കട ചേട്ടാ വരുന്നുണ്ട് സേവനം തണുപ്പുണ്ടോ ബോസ് നിനക്ക് വേണ്ടല്ലോ ഇങ്ങനെ തന്നേക്ക് എടാ വേണ്ടല്ലോ ഇങ്ങനെ താടാ താടാ പിടിക്കതാ ശത്ത കുടിച്ചോ എന്നിട്ട് എടുത്താ മതി നിനക്കല്ലേ വേണ്ട പറഞ്ഞു സ്റ്റാൻഡ് വെച്ചാന്ന് വില തെറിയിരിക്കും സ്പൈസി വെള്ളമൊന്നും വേണ്ടെന്ന് പറഞ്ഞു മടപടാതെ പിടിക്കണ്ട് ഞാൻ പറഞ്ഞോട്ട് നിർത്തണോ ഒക്കെ ചിരി നോക്കി എടാ മൂടി ആരെങ്കിലും പിടിക്കണം ഞാൻ വരട്ടെ എടാ ഒന്നുമില്ല എടാ ഗ്യാസ് കൂട്ടോ ഞാൻ വായിച്ചു കുടിക്കുക ഇരുവാവണി രാവ് മനസ്സാകെ നിരാവ് ഇങ്ങനെ നമ്മുടെ സഫ്വാൻ ഓൺ ഡ്യൂട്ടിയിലോട്ട് കയറിയിരിക്കുകയാണ് നമ്മുടെ സഫ്വാൻ വണ്ടി ഓടിക്കുന്ന എങ്ങനെയാണെന്ന് നിങ്ങൾ കാണുന്നതാണ് ആദ്യം അവൻ ഗിയർ മാറ്റി അപ്പോൾ അവൻ്റെ കോൺസെൻട്രേഷൻ കാണുന്നില്ല ഇതൊക്കെ നോക്കാം എങ്ങനെയുണ്ട് ഓടിക്കുന്നത് അവൻ്റെ ഗുരുജി ഇതാ ഇവിടെ ഇരിക്കുന്നു ശരത് ശരത് കൃഷ്ണൻ ഓടാ ആ ഓക്കോ എന്താ പോക്ക് അക്ക മതി പോലേ ചക്രാശ് വേണ്ട ഹായ് അപ്പൊ ഞങ്ങളിതാ ഞങ്ങളൊരു തൂക്കുപാലത്തിന്റെ മേലെയാണ് ഇത് സ്ഥലപ്പേര് എനിക്ക് കറക്റ്റ് അറിയത്തില്ല ഞങ്ങള് അവിടെ മെഡിക്കൽ കോളേജിൽ നിന്ന് വന്നിട്ട് ഏതെങ്കിലും സ്ഥലപ്പേരുള്ള കുന്നാങ്കലം കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വയനാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ആണ് അപ്പോ നല്ല രസമുണ്ട് കണ്ടപ്പോ ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോ നോക്കിയതാ പോകുമ്പോ നല്ല രസമുണ്ടായിരുന്നു അപ്പോ ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോ നിർത്താൻ വിചാരിച്ച് നിർത്തിയതാണ് കണ്ടോ ഇപ്പോൾ ഇവിടുന്ന് രണ്ട് ഫോട്ടോ എടുക്കണം രണ്ട് ഫോട്ടോ എടുത്തിട്ട് നേരെ അടുത്ത ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതുവരെ വയനാട്ടുകാരാണെങ്കിലും ഇതുവരെ ചങ്ങലമരം കാണാത്തവരാണ് അപ്പോൾ അതൊന്ന് കാണണം അതൊക്കെയാണ് ഇന്നത്തെ ഇനി പ്ലാനുള്ളൂ കാരണം ഉച്ച ഇപ്പോൾ 12 മണി കഴിഞ്ഞ് 12:50 ഒരു മണി ആവാറായി ഇപ്പോൾ നേരെ വീട്ടിൽ പോലെ തന്നെ വരുള്ളൂ വേറെ ഒന്നുമില്ല അടിവാതിലും തുറന്നു വന്നു കടവാതിൽ ഏതെങ്കിലും എടുത്തിട്ട് പോ അത് പൊങ്ങി നിൽക്കുന്നുണ്ട് പുള്ള തിന്നുന്നതിന് മുമ്പ് സ്റ്റാറ്റസ് മുഖ്യം അല്ലെങ്കിൽ ആരേക്ക് അയച്ചു കൊടുക്കുന്ന മുഖ്യം ഇല്ല സാറി ഇല്ല ഇവനെ ഇതിനെ തുറച്ച് അയച്ചെന്താവും കുറച്ച് പൂളാണ് കഴിച്ചത് രാവിലത്തെ ആണ് കഴിച്ചത് തണുത്ത് പോയി കഴിച്ചു അങ്ങനെ ഗ്ലാസിന് ചോക്കലേറ്റ് കഴിച്ചു ആയിരിക്കും നേരത്തെ മുറിക്കൂ
ചേട്ടാ എന്നാ ശരി പഴംപൊരി എടുത്തോ എന്നിട്ട് അതായിരിക്കും പഴംപൊരി നീ ഇതിന്റെ മണ്ടായി പോയി കയറ്റി അതൊക്കെ മതി എന്തത് മറഞ്ഞ കപ്പലും ഒരേ പോയി എങ്ങനെയുണ്ട് സാധനം മറ്റേ വൗ പറയരുത് കേട്ടോ അങ്ങനെ പറയരുത് നമുക്ക് എന്നിട്ട് വാ വെജിറ്റബിൾ ഇത് അവർക്ക് സന്തോഷമായിരുന്നോ ആകെ മൂന്ന് മുട്ട വരും വലുത് അയ്യോ ആർക്കും വേണ്ട നിങ്ങക്ക് വേണ്ട ഫോട്ടോ ഒന്ന് എടുത്തേക്ക ആ അയച്ചു കൊടുക്കുമോ അതാ എന്റെ മോനെ കൂടിന്റെ ചൂട് ഒരു മുട്ട എടുത്തോണ്ട് നമുക്ക് മറ്റേ ഫുഡ് വ്ലോഗ് ചെയ്തിട്ടോ ഒരു ഇൻസ്റ്റാഗ്രാമിലല്ലേ അടിപൊളി ഗൈസ് അങ്ങനെ കേട് ഒറിജിനൽ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല പുണ്ണി പോയി കൈക്ക് കൈക്ക് അല്ല എനിക്ക് എനിക്ക് എന്നെ എടുക്കാൻ പറ്റില്ല അതുകൊണ്ടാ നിങ്ങൾ എന്റെ കൊണ്ട് ഒന്ന് എടുക്കാം തിരിച്ചു പിടിച്ചോ അങ്ങനെ തന്നെ തിരിച്ച് കൈ പിടിച്ചാൽ വേറെ പ്രശ്നമില്ല റെക്കോർഡാ നിനക്ക് വീഡിയോ എടുക്കുന്നല്ലേ ഇതിലേക്ക് എടുക്കുന്ന എനിക്ക് അറിയാ വീഡിയോ മാറ്റി വൃത്തിയായി ചോദിച്ചാൽ കുറച്ച് പൈസ കുറച്ച് തരുമോ ആ വിട്ടോ വിട്ടു പൊക്കോടാ പൊക്കോ എന്ത് പറഞ്ഞു നിൽക്ക 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 നിൽക്ക് ഉപ്പിലിട്ട മാങ്ങ വേണു ഉപ്പിലിട്ട നെല്ലിക്ക വേണു എന്തെങ്കിലും തിന്നാലോ ഗോയ്സ് നമ്മളൊന്ന് ഫുള്ള് തീറ്റിയാലേ ഇത് ഒറിജിനൽ സാധനട്ടോ നല്ലോണം മിക്സ് ആയിട്ടുണ്ടോ അല്ലേ നല്ലോണം നെല്ലിക്കയിൽ പിടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം അതായിരിക്കും ബൈ